ഡിവൈഎഫ്ഐ പടിഞ്ഞാറക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറക്കര പടിയങ്ങാട്ടിൽ രാമകൃഷ്ണന്റെ വസതിയിൽ വെച്ച് ചേർന്ന അനുമോദന സദസ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് ഇന്ത്യയിൽ 28 സംസ്ഥാനമുണ്ട് അല്ലേ? ഇടയ്ക്ക് വെച്ചിട്ട് ഇന്ത്യയിലെ ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തില്ല? സ്വന്തമായി ഇന്റർനെറ്റ് ഇല്ല. കേരളത്തിന് സ്വന്തമായി ഇന്റർനെറ്റ് ജനങ്ങൾക്ക് കൊടുക്കാൻ അംഗീകാരമുള്ള ലൈസൻസ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പൊ ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്തിനാ ഇന്റർനെറ്റ് ഹൈസ്പീഡ് പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഇത് ആളുകൾക്ക് കൊടുക്കുന്നത് ലാഭമുണ്ടാകാനാ? അല്ലല്ലോ. എന്തിനാ? സൗജന്യമായിട്ടും സബ്സിഡി ആയിട്ടുമാണ്. സൗജന്യമായും സബ്സിഡി ആയിട്ട് ഇന്റർനെറ്റ് എന്തിനാ? വിദ്യാകിരൺ പദ്ധതിയിൽ ലാപ്ടോപ്പ് കിട്ടിയാൽ ഒപ്പം ഈ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഏറ്റവും പാവപ്പെട്ട കുട്ടിക്ക് ഒരു പ്രൊജക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ടെക്നോളജിയും പഠിച്ചിട്ടുണ്ട്, പക്ഷെ വീട്ടിലെന്തില്ല? ഇന്റർനെറ്റ് ഇല്ല. വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് വിവാഹിതയായി വന്നു കഴിവുണ്ട് ഇടപെടണം, എന്തില്ല? ഇന്റർനെറ്റ് ഇല്ല. അത്തരം സാധ്യതകളെ കൂടി ഇനി പുതിയ കാലത്ത് നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് സൗജന്യമായും സബ്സിഡിയായും കൊടുക്കണം. കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒന്നാമത് വന്നപ്പോ പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് പൗരന്റെ അവകാശമാണ്. ഇന്റർനെറ്റ് പൗരന്റെ അവകാശമാണ്. ഡിവൈഎഫ്ഐ പടിഞ്ഞാറക്കര യൂണിറ്റ് പ്രസിഡന്റ് മനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു വിജയികളായ 28 കുട്ടികളെയാണ് അനുമോദിച്ചത്. കൂടാതെ 130 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ പടിഞ്ഞാറക്കര യൂണിറ്റ് സെക്രട്ടറി രമേശ്, CPIM ലോക്കൽ കമ്മിറ്റി അംഗം ഉദയകുമാർ, PKS ഏരിയ കമ്മിറ്റി അംഗം തങ്കം, ശ്രീദുർഗ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചർ സുപ്രിയ, ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി ശരത്, ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം മഹേഷ്, CPIM പടിഞ്ഞാറക്കര ബ്രാഞ്ച് സെക്രട്ടറി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. PN സുധീഷ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. VCV ന്യൂസ്, കുമ്പളങ്ങാട്.